നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ഇന്ന് ഭയങ്കര വിവാദം നടക്കുകയാണ്. ഏതാണ്? നമ്മുടെ ജലീൽ സാഹിബ് പിന്നെ യു എ ഇ എംബസി കൊടുത്തു വിട്ടിട്ടുള്ള ഒരു ഖുറാൻ, അതായത് ഞങ്ങളുടെ രാമായണം പോലെയാണ്, ഞങ്ങളുടെ മഹാഭാരതം പോലെയാണ്, ഞങ്ങളുടെ ഭാഗവതം പോലെയാണ്, ബൈബിള് പോലെയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ബഷീറും നഹാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബഷീർ, നഹാസ്, നിയാസ്, ജിന്നാസ് ഇവരൊക്കെ, ജലീൽ ഇവരൊക്കെ ഇവരൊക്കെ എൻ്റെ ഭയങ്കര കൂട്ടുകാരാ. അപ്പൊ അവരുടെയൊക്കെ പുണ്യ ബുക്കാണ്, പുണ്യ ഹോളി ബുക്കാണ് ഖുറാൻ. ഒരു രാജ്യം യു എ ഇ, അത് നമ്മുടെ എൻ്റെ പോറ്റമ്മയാണ്, കാരണം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് ആ രാജ്യത്തിന്റെ ഒരു നല്ലൊരു ജസ്റ്റർ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാംസ്കാരികമായിട്ട് കൊടുക്കല് വാങ്ങലുകൾ വേണം എന്നുള്ള രീതിക്കൊക്കെ അവര് ഈ ഖുറാനും ഈ നമ്മുടെ ഈ പിന്നെ റംദാൻ മാസത്തില് സക്കാത്ത്, ഈ സക്കാത്ത് എന്ന് പറയുന്ന ഇതെന്ന് വെച്ചാൽ നമ്മുടെ സമ്പാദ്യത്തില് കുറച്ച് ഇല്ലാത്തവർക്കും കൊടുക്കണം എന്നാ പറയാ, അതവർ ചെയ്യണേ. അങ്ങനെ ചെയ്യുന്ന ആ പുണ്യ മതത്തിന്റെ ആൾക്കാര് അവര് ഈ ബുക്ക് അവിടുന്ന് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ചോദിച്ചു, നമ്മുടെ മന്ത്രിയോടാ ചോദിക്കണേ, ഗവൺമെന്റിനോടാ ചോദിക്കണേ, ജലീൽ സാഹിബ് ഗവൺമെന്റാണേ. അപ്പൊ ചോദിക്കുമ്പോ എന്താ ചെയ്തേ? അപ്പൊ ചോദിച്ചപ്പോ പിന്നെ ഇത് ഇവിടെ വിതരണം ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. മന്ത്രി ഓക്കെ എന്ന് പറഞ്ഞു. എന്താ വിതരണം ചെയ്താൽ എന്താ കുഴപ്പം? രാമായണം വേറെ ആരെങ്കിലും തന്ന വിതരണം ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ എന്തിനാ ക്രൂശിക്കണം? എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലാവണില്ല. എന്താ അത്? അങ്ങനെ ഈ നമ്മുടെ രാമായണമോ മഹാഭാരതമോ അല്ലെങ്കിൽ ഭാഗവതമോ ഒക്കെ നമ്മളിവിടെ പിന്നെ വേറൊരു രാജ്യം തരികയാണ്, ആ രാജ്യത്തിന്റെ പ്രിന്റിങ്ങിൽ അവരുടെ പിന്നെ പുത്തൻ രീതിയിലുള്ള പ്രിന്റിങ് അതിൻ്റെയൊക്കെ ഭംഗിയാക്കിയിട്ട് ആ ബുക്ക് പിന്നെ ഹോളി ബുക്ക് തരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട കാര്യം എന്താ? അതും കൃത്യമായ ചാനലിലൂടെ വന്നിട്ട് കൃത്യമായ കസ്റ്റംസിന്റെ പിന്നെ കസ്റ്റംസ് ആണല്ലോ ആ വരുന്ന ലഗേജ് നോക്കുന്നത്, അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുന്ന് കുറെ പേര് പരാതി അങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റിന് അയച്ചിരിക്കണത്. അതാരയച്ചിരിക്കണത്? കോൺഗ്രസ്സുകാര്. അതാരയച്ചിരിക്കണത്? ലീഗുകാര്. ലീഗുകാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പേരിട്ടിരിക്കണേ? അങ്ങനെ വരുമ്പോ നിങ്ങളുടെ ബുക്ക്, നിങ്ങളുടെ ഹോളി ബുക്ക് നിങ്ങൾ കൊടുക്കണേന് എന്തിനാ കുഴപ്പം പറയണേ? എന്തിനാ കുഴപ്പം പറയണേ? എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഞാനാണെങ്കിൽ അത് രണ്ട് കൈയും നീട്ടി തൊഴുതുകൊണ്ട് വായിക്കും. കാരണം ആ രാജ്യം നമുക്ക് തരുന്ന ഒരു നല്ല ജസ്റ്റർ, ഞങ്ങളെപ്പോലുള്ള മലയാളികൾ അവിടെ പോയി താമസിച്ച് അവിടെ ജോലി ചെയ്ത് ആ സമ്പാദ്യം നമ്മുടെ നാട്ടിലേക്ക് തരുമ്പം അവരുടെ ഒരു ജസ്റ്റർ അല്ലേ അത്? ഒരു കേർട്ടസി അല്ലേ അത്? അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് മന്ത്രിയായിട്ടുള്ള ജലീൽ സാഹിബ് ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. കുറേ ദിവസം കൊണ്ട് നടക്കുന്ന പ്രശ്നമാണ്. ഞാൻ ഇത് പലരോടും ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് പ്രശ്നമാക്കണത്? പ്രോട്ടോകോൾ ലംഘനമാണ് അത്ര. പക്ഷെ പ്രോട്ടോകോളിൽ ഒരിക്കലും സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ വെച്ച് ഒന്നും പറയണില്ല. നയതന്ത്രപരമായ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യണമെന്ന് പറയണതേ, അത് ശരി, നിങ്ങളത് ചെയ്തോളൂ. പക്ഷെ ഈ കാര്യത്തിൽ ആവശ്യമില്ലാത്ത പരാതികൾ കൊടുത്ത് ഈ ലീഗുകാര് അവരുടെ തന്നെ അവരൊരു മതത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുകയാണല്ലോ, ആ പാർട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്? ആ മതത്തോട് ചെയ്യുന്നത് തന്നെ ദ്രോഹമല്ലേ? നിങ്ങൾ ആ മതത്തിന്റെ പേരിലല്ലേ നിൽക്കുന്നത്? ഇത് തന്നെയാ ബി ജെ പിയോടും ചോദിക്കാനുള്ളത്, ഇത് തന്നെയാ ലീഗിനോടും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ? ഞാനൊരു ഹിന്ദുവാ. അപ്പം എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, എല്ലാ മതത്തിലുള്ള ആൾക്കാരുണ്ട്, മതം ഇല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടെന്നേ. എന്തിനാണ് ഇപ്പം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് എന്താ പരാതി കൊടുത്തു? മന്ത്രി അവിടെ പോയി, മന്ത്രി ഈ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹം എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ ചെയ്തിട്ടുണ്ടോ, പരാതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്നെ വിളിച്ച് ചെയ്യണം എന്നുള്ള രീതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അടുത്തും പ്രധാനമന്ത്രി അടുത്തൊക്കെ പരാതി കൊടുത്തിരുന്നു. ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ ഈ ഹോളി ബുക്ക് പാവങ്ങൾക്ക് കൊടുക്കുന്നതാണോ കുഴപ്പം? സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ ഞാൻ തൊഴുകയാണ്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിൽ തൊഴുകയാണ്. ഈ പിന്നെ രാമായണം ആരും എൻ്റെ കൈ കൊണ്ട് തന്നാലും ഖുറാൻ കൊണ്ട് തന്നാലും ബൈബിൾ കൊണ്ട് തന്നാലും ഞാൻ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഞാൻ തൊഴും. മനസ്സിലായില്ലേ? അപ്പോൾ വേറൊരു രാജ്യം, അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന രാജ്യമാണ് യു എ ഇ, ആ രാജ്യത്തിൻ്റെ ആ രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ അനാവശ്യം പറയണേ? അത് ഞങ്ങൾക്ക് സഹിക്കില്ല കേട്ടോ.
അതൊരിക്കലും സഹിക്കില്ല, ഞങ്ങൾ സഹിക്കേയില്ല. നിങ്ങൾ ലീഗുകാരെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ജലീലിനോട് നിങ്ങൾക്ക് ഇത്രയും വലിയ ജലീൽ സാഹിബിനോട് ഇത്രയും വലിയ ദേഷ്യം? എന്താ ഞങ്ങൾക്ക് മനസ്സിലാവണല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവണല്ലോ. ഒന്ന് പറഞ്ഞു തരൂ, ഒന്ന് പറഞ്ഞു തരൂ നിങ്ങൾ. അപ്പം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് രാജ്യത്തെ ജനങ്ങളെ വഴിതെറ്റിക്കരുത്, മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ED പിന്നെ ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചു. അദ്ദേഹം രാവിലെ പോയി ക്ലാരിഫിക്കേഷൻ കൊടുത്തു, അദ്ദേഹം വീട്ടിൽ പോയി. എന്തൊക്കെയാ പുകിലുകൾ? നാട്ടിൽ കൊറോണയാണെന്നുള്ള ഒരു ഇതുണ്ടോ? നാട്ടിൽ കൊറോണയാണ്, നമ്മൾ പുറത്തു പോകാൻ പാടില്ല, നമ്മൾ സൂക്ഷിക്കണം, അമ്പലത്തിൽ പോകാൻ പോലും പാടില്ല. ഈ കുറി ഞാൻ കഴിഞ്ഞ 3-4 മാസം മുമ്പ് അമ്പലത്തിൽ പോയപ്പം വീട്ടിൽ വാങ്ങിച്ചു വെച്ച കുറിയാണ് തൊട്ടിരിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സമരം നടത്താം, എന്തിന്റെ പുറത്താ സമരം? എന്തിനാണ്? ഞാൻ ഇന്നലെ കുറെ ചർച്ച കണ്ടു മാധ്യമങ്ങളിൽ. എന്താ ചർച്ച? ചർച്ചയിൽ എന്തിന് മന്ത്രി പോയി? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെ വിളിച്ചു ക്ലാരിഫിക്കേഷൻ കൊടുക്കും, അദ്ദേഹം പോയി. അതിന് പത്രക്കാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? പത്രക്കാരെ വിളിച്ചപ്പം എനിക്കത് അറിയില്ല, പിന്നെ നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്, ആ എനിക്ക് അങ്ങനെ പറയണം എന്നുണ്ടോ? മറുപടി പറയണം എന്നുണ്ടോ? അദ്ദേഹം ANI മറുപടി കൊടുത്തില്ലേ? വേറെ റിപ്പോർട്ട് കൊടുത്തില്ലേ? 2 മണിക്ക് ടൈംസ് നൗവിൽ ഞാൻ കണ്ടു. എന്താ നിങ്ങളുടെ കയ്യിലൊന്നും കാണാഞ്ഞത്? അത് നിങ്ങളുടെ കുഴപ്പമല്ലേ? അപ്പൊ നിങ്ങൾക്ക് മന്ത്രി നിങ്ങളോട് പറയാണ്ട പോയി, മാധ്യമങ്ങളോട് പറയാണ്ട പോയി. അദ്ദേഹത്തിന്റെ പുറകെ നിങ്ങൾക്ക് ക്യാമറയും കൊണ്ട് പോവാൻ പറ്റിയില്ല, അതല്ലേ നിങ്ങളുടെ വിഷമം? എന്നിട്ട് ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി, ഇതാ എന്താണ്? എന്നിട്ട് മന്ത്രി പോകുന്ന കാറിന്റെ ഒരു CCTV ദൃശ്യം കാണി. ഇതേ മന്ത്രി അതിൽ എന്താ കുഴപ്പം? മന്ത്രിക്ക് കാറിൽ പോകുമ്പോൾ കാറിലെ മൂവ് ചെയ്യ. അപ്പൊ എന്ത് പൊട്ടത്തരാ നിങ്ങൾ ചെയ്യണത്? അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നും പറഞ്ഞുള്ള വാശിക്ക് നിങ്ങൾ എന്തൊക്കെ ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഞാൻ ചോദിക്കുക, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? അപ്പൊ ഈ രീതിക്കാണ് നിങ്ങൾ പോണത്. അതായത് എന്തിന്റെ പുറത്താണ്? രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഖുർആൻ വിതരണം ചെയ്തതിൽ പ്രോട്ടോക്കോൾ ലംഘനമുണ്ടോ? സക്കാത്ത് കൊടുത്തതിൽ പ്രയോജനമുണ്ടോ? ഞാൻ ചോദിക്കാണ്, പിന്നെ ഖുർആനെ പോലെ ഇത്രയും ജനങ്ങളെ നല്ലത് പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങൾ പഠിക്കട്ടെ, ആൾക്കാർക്ക് കൊടുക്കട്ടെ, ആൾക്കാർ വായിക്കട്ടെ. അതിൻ്റെ നല്ലതുണ്ടെങ്കിൽ നല്ലതെടുക്കട്ടെ, ചീത്ത ഉണ്ടെങ്കിൽ ചീത്ത കളയട്ടെ. എല്ലാ ഇതിലും ഉണ്ടാ ബുക്കുകൾ വായിക്കട്ടെ, ജനങ്ങൾക്ക് അറിവ് വെക്കട്ടെ. അതുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? ഈശ്വരൻ നല്ലതേ പറയുള്ളൂ. ഈശ്വരൻ ആരും ചീത്ത പറയില്ല. ആരുടെടുത്തും അത് ചീത്ത പറയണമെന്നോ ആരും നശിക്കണമെന്നോ പറയില്ല, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഈ ലീഗും BJP കൂടെ ഒത്തുകൂടി. രാവിലെ BJP പറയും, ഉച്ചയ്ക്ക് ലീഗ് പറയും. രാവിലെ സുരേന്ദ്രൻ പറയും, ഉച്ചയ്ക്ക് ചെന്നിത്തല പറയും. ഇതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ വെച്ചത്, എന്തിനാണ് ഈ പുള്ളി ഇങ്ങനെ പറയണതെന്ന്. പക്ഷെ കേട്ടപ്പോൾ അതുപോലെ തോന്നണേ. അദ്ദേഹം പറഞ്ഞ 100% ശരിയാ. അദ്ദേഹം ഈ സമ്മേളനങ്ങളിൽ, ഈ പത്ര 6 മണിക്കുള്ള പത്രസമ്മേളനം ഉണ്ടല്ലോ, അതിൽ പറയണല്ലേ ഏകദേശം ഒക്കെ ശരിയായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളില് എന്തിനാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്? എന്താണ് നിങ്ങളുടെ കുഴപ്പം? എന്തെങ്കിലും കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിച്ചതാണോ? അതൊരു ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് അങ്ങനെ എടുത്തുകൂടെ? അന്ന് തൊട്ട് തുടങ്ങിയ വാശിയായിട്ടാണെന്ന് എനിക്ക് കാണണം കേട്ടോ. എനിക്ക് സാധാരണ ജനം എന്ന നിലയിൽ എനിക്ക് അത് കാണണ തോന്നണ അതാണ്. അപ്പൊ ആ രീതിക്കല്ല പോകേണ്ടത്. നമ്മള് ഒരു UAE സാംസ്കാരികപരമായിട്ട് കൾച്ചറൽ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും. ആ കൊടുക്കൽ വാങ്ങലുകൾക്ക് യാതൊരു പ്രോട്ടോകോളിന്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇവിടെ എന്തിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊറോണ കൂട്ടുന്നത്? മരണത്തിന്റെ വ്യാപാരികളാകരുത് നിങ്ങൾ. ഈ രീതിക്കല്ല പോകേണ്ടത്. നിങ്ങൾ ജനദ്രോഹ നടപടികളാണ് ഈ UDFഉം BJPയും ചെയ്യണത്. ദയവു ചെയ്ത് കേരളത്തിൽ ഇത് കൊണ്ടുപോകരുത്. നിങ്ങളോട് പറയാനുള്ളത് അത്രയേ ഉള്ളൂ, ബുക്ക് കൊടുക്കട്ടെ. അതിന് ജലീൽ സാഹിബിന് ചെയ്ത 100% ശരിയാ. ഞാൻ അദ്ദേഹത്തിനോടൊപ്പമാണുള്ളത്. ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അദ്ദേഹം ചെയ്ത 100% ശരിയാ. ഈ UDFഉം BJPയും ചെയ്യണത് തെറ്റാണ്. അത് നിങ്ങളെ എല്ലാം തെറ്റെന്നല്ല പറയണത്, പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ്. കഴിഞ്ഞ 10-70 ദിവസമായിട്ട് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ പത്ര മാധ്യമങ്ങളോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന 100% തെറ്റാ. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ജലീൽ സാഹിബിനോടൊപ്പം ഞങ്ങളുള്ളത്, ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുള്ളത്. സലാം ജലീൽ സാഹിബേ.